Hola, Guti. Hola, ¿qué importa? ¿Dónde está Jivi? Mar del Langote. Guti. Ay, ay, ay. ¡Mardel Langota! ¡Caray! ¡Yandanera Kulanguti, Mesa Yivieka! ¡Ningara Lam! ¡Caray! ¡Caragam, Margaragam, Kuninga, no, 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 അയ്യോ ജോലിക്ക് അടിമറാക്ക പഠിക്കണോണ്ടേ എവിടാണ് ഇത് കെ എസ് ആർ ടി സിയിലെ അയ്യോ കെ എസ് ആർ ടി സിയിലെ കണ്ടക്ടർ ആവാന കണ്ടക്ടർ ആവാനല്ല പിന്നെ അവിടെ കൺസെഷന്റെ കൗണ്ടർ ഇല്ലേ ഓ അവിടെ ജോലി ഉണ്ടാവാ തന്നെ അതിന് ഇതൊക്കെ പഠിക്കണോ പിന്നെ എന്തിരുന്നറിയാമോ അതായത് അവിടെ പറഞ്ഞവരെ അവര് കൂടെ നമ്മൾ കട്ടക്ക് പിടിച്ചേക്കട്ടെ അതിന് പി എസ് സി എന്നല്ലടാ ഇതൊക്കെ തിരഞ്ഞെടുക്കുന്നത് എന്റെ പൊന്ന് മാമ പി എസ് സി റാങ്ക് ലിസ്റ്റ് വന്നവരുതാണ് സെക്രട്ടറി അവിടെ കുത്തിയിരിക്കുന്നത് അയ്യോ അത് ശരിയെന്നാ ശരിയെന്നെ പിന്നെ ഞാൻ ഒരു വേറെ കാര്യം ചോദിക്കട്ടാ ഇങ്ങനെ ഒരു പിന്നെ ആറര വരുമ്പോ ഒരുപാട് ജോലിക്കാർ വന്ന് തള്ളൂല്ലേടാ ഇഷ്ടംപോലെ ഉണ്ടാവും ഇഷ്ടംപോലെ നീ ഈ ചോദ്യം തിരിച്ചും മറിച്ചും ചോദിച്ചാൽ എന്തരെയും എടാ ഇപ്പം കുലം കുത്തി കണക്ക് പുറത്ത് അങ്ങോട്ട് പിന്നെ നിങ്ങളുടെ ജീവി മാറുന്നില്ലേ ഇതിന്റെ ഇടയ്ക്കാണ് ഈ ചോദ്യം വന്നത് എന്തരെയും എന്റെ മാമ ഈസി അല്ലേ ആ എങ്ങനെ അതായത് എന്നെ ഇത് പഠിപ്പിച്ചില്ലേ ഗുരുനാഥൻ ഗുരുനാഥൻ പറഞ്ഞു ആരെങ്കിലും ഏതെങ്കിലും ഓഫീസർമാര് തിരിച്ചും മറിച്ചും ചോദിച്ച അപ്പ ഞാൻ പാലപ്പള്ളിയിൽ ധ്യാനത്തിന് പോയെന്ന് മാത്രം പറഞ്ഞാൽ മതി പറഞ്ഞു എവിടെ പാലപ്പള്ളിയിൽ ധ്യാനത്തിന് അങ്ങനെ പറഞ്ഞാ മതിയാ പിന്നെ അപ്പൊ ജോലി ഉറപ്പല്ലേ എനിക്ക് തന്നെ കാട്ടാക്കടയിലെ ആ സംഭവത്തിന്റെ പ്രതികളെല്ലാം ഒളിവിലാണല്ലേ നിങ്ങൾ എന്തിനു മാമോ വല്ല ആ സംഭവത്തിനെ പറ്റി നിങ്ങൾക്ക് വല്ല അറിയാമോ എടാ ഈ ലോകത്തുള്ള സകല മലയാളികളും ആ സംഭവം കണ്ടതല്ലേടാ എന്തിനാണ് എന്തിനാണ് സംഭവം നീ പറ മാമ യഥാർത്ഥ സംഭവം എന്തറിയാമോ രാവിലെ ഇപ്പൊ ഒരു പെങ്കൊച്ചും അച്ഛനും കൂടെ അവിടെ കൺസെഷൻ എടുക്കാൻ വന്നു അതെല്ലാവരും കണ്ടല്ല അപ്പൊ അവയാൾ ഒന്ന് പറഞ്ഞു കൺസെഷൻ വേണമെന്ന് പറഞ്ഞു അപ്പൊ അവിടുത്തെ ആള് വെച്ച് സാർ ഈ നിങ്ങളെ ഈ കോഴ്സ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞു ഇത്രയും ഭവ്യതയാറ്റി ചോദിച്ചു ചോദിച്ചു അപ്പൊ ഇയാൾ പറഞ്ഞു കൊണ്ടുവന്നിട്ടില്ല അപ്പോഴും നമ്മളെ ഇവിടുത്തെ സ്റ്റാഫ് പറയാണ് സാർ നാളെയോ മറ്റന്നാളോ കൊണ്ടുവന്നാ മതി എന്ന് പറഞ്ഞു ചുമ്മാ അല്ല ട്രാൻസ്പോർട്ട് നന്നാവാത്തത് എന്ന് ഇയാൾ പറഞ്ഞു ഇയാള് പറഞ്ഞു ആമാ അപ്പോഴും ഇയാൾ പറഞ്ഞു സാർ അവിടെ ഒന്ന് ഇരിക്കണം എന്ന് പറഞ്ഞു ഇയാൾ അവിടെ കയറി നീ ഒന്ന് ഒരിക്കലും ഗുണം പിടിക്കൂല എന്നിട്ട് പറഞ്ഞു അത് ഈ കൺസെഷൻ എടുക്കുമ്പോ നാള് അപ്പോഴും ഇവ പറഞ്ഞു സാർ ഒന്ന് അകത്തോട്ട് പറഞ്ഞു സാർ രാവിലെ ആഹാരം വല്ലത് കഴിച്ചതാണോ അയ്യോ അപ്പോഴും പറഞ്ഞു നീ ഒന്ന് ഒരിക്കലും ഗുണം പിടിക്കൂല പിന്നെ ഇയാളെന്ത് നേരെ അകത്ത് കൊണ്ടുപോയി മാമ അപ്പൊ അകത്ത് കൊണ്ടുപോയത് അടിക്കാനായിരിക്കും എന്റെ പൊന്നെ മാമ ഇവര് ആഹാരം രാവിലെ കഴിച്ചില്ല എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് പുട്ടും കടലേ കൊടുക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോയത് ഇത്രയും നടന്നോളൂ ഇതിനാണ് ഇവിടെ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതൊക്കെ പറഞ്ഞു അയ്യോ പുട്ടും കടലേ മാറ്റി കൊടുക്കാൻ പോയതാണ് പിന്നല്ലാതെ ഓ നീ പറഞ്ഞപ്പോഴാണ് ഞാൻ യഥാർത്ഥ സംഭവം ഉണ്ടായിരുന്നു മനസ്സിലായത് ഇപ്പോഴെങ്കിലും മാമനെങ്കിലും വിശ്വസിച്ചല്ലോ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചേ തന്നെ എടേ ഞാൻ ഒരു കാര്യം പറയട്ടാ ട്രാൻസ്പോർട്ട് ജമ്മം ചെയ്താൽ നന്നാവൂലെന്ന് എല്ലാവർക്കും അറിയാം അതേപോലെ നിന്റെ പാർട്ടിയും ഒരു കാലത്തും ഗുണം പിടിക്കൂലടാ ഒരു കാലത്തും ഗുണം പിടിക്കൂല